ഗൂഗിൾ ട്രസ്റ്റഡ് ഫോട്ടോഗ്രാഫറും അഭിനേതാവും ടെക്നോളജി മേഖലയിലെ എഴുത്തുക്കളുമായി സജീവമാണ് നമുക്ക് ഇന്നത്തെ അതിഥി. തിരുവനന്തപുരത്തിൻ്റെ കലാ സാംസ്കാരിക മേഖലകളിൽ ഉൾപ്പെടെ നിറസാന്നിധ്യമായി നിന്ന് ചിത്രങ്ങൾ പകർത്തുന്ന സെയ്ഡ് ഷിയാസ് മിർസയാണ് ഇന്ന് സീ പോസിറ്റീവിൽ അതിഥിയായി എത്തുന്നത്. രാജ്യാന്തര ചലച്ചിത്രമേള ഉൾപ്പെടെ വർഷങ്ങളായി മുടങ്ങാതെ പങ്കെടുത്ത് ചിത്രങ്ങൾ പകർത്തുന്ന അദ്ദേഹം ഒരു ബ്ലോഗർ കൂടിയാണ്. 15 സിനിമകളിലും സീരിയലുകളിലും ചെറിയ വേഷങ്ങളിലും സെയ്ദ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമസ്കാരം സെയ്ദ്, സീ പോസിറ്റീവിലേക്ക് സ്വാഗതം. ഇത് ഈ ഒരു ഈ ഫോട്ടോഗ്രാഫി മികവായിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലോഗിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് നമ്മളൊരു ഫ്രീലാൻസ് ആയിട്ടാണോ ചെയ്യുന്നത്, അതോ ഇതിൻ്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, നമ്മൾ ഈ വർക്കുകൾ തേടിപ്പോകുന്നത് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മളെ തേടിയെത്തുന്ന ജോലികളും നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതും അതുമായിട്ട് എന്തെങ്കിലും ഫിൽട്ടറിങ് പ്രോസസ്സൊക്കെ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായും ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു കലാപരമായിട്ടുള്ള കഴിവ്, അതിനെ ഉപയോഗിക്കുന്നു അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അതായത് ആളുകളുടെ സന്തോഷം, നമ്മുടെ ഫോട്ടോകളിലൂടെ ചിത്രങ്ങൾ കാണുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന സന്തോഷം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതോടൊപ്പം നമുക്കറിയാം, പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ ചിത്രങ്ങൾ, പ്രിൻ്റഡ് മീഡിയയിൽ ചിത്രങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കത് എത്ര പേര് കണ്ടു എന്ന് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നോർമലി ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഗൂഗിളിൻ്റെ നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റായാലും ഭീമാപ്പള്ളി അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ട് പരിചയിച്ച പല ചിത്രങ്ങളും പാർത്താൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ എത്ര പേര് കണ്ടു എന്നുള്ള ഒരു അക്കൗണ്ടബിലിറ്റി, അതായത് ഇപ്പോൾ നോർമലി നിലവിൽ എൻ്റെ ചിത്രങ്ങൾ ഗൂഗിൾ എന്നുള്ള സൗകര്യത്തിൽ, അതായത് മാപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിലൂടെ നിലവിൽ 1 കോടിയിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇത്രയധികം ആൾ കാണുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫോട്ടോഗ്രാഫി കൂടുതൽ നമുക്ക് തന്നെ ഒരു പ്രോത്സാഹനം ലഭിക്കുന്നതും, അതോടൊപ്പം കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മളെടുക്കുന്ന ചിത്രങ്ങളിലൂടെ ആ സ്ഥലത്തെപ്പറ്റി അറിയാനും കാണാനും ഒക്കെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാകാനും അതിൻ്റെ ഒരു ഗൂഗിൾ ട്രസ്റ്റഡ് ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു ബാഡ്ജ് കിട്ടാനും സാധിച്ചു. ശരിക്കും അത് അങ്ങനൊരു ബാഡ്ജ് ലഭിക്കാൻ കാരണം അത് നോർമൽ ഫോട്ടോഗ്രാഫ് പകർത്തുന്നതിലൂടെ അല്ല, മറിച്ച് 100 360° ഫോട്ടോഗ്രാഫ്സ് പകർത്തിയിട്ടാണ് അങ്ങനൊരു ഗൂഗിൾ ട്രസ്റ്റഡ് ഫോട്ടോഗ്രാഫർ എന്നുള്ളൊരു ബാഡ്ജ് ലഭിച്ചത്. അവർ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിലവിൽ അങ്ങനൊരു സംവിധാനം ഗൂഗിളിലില്ല, കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അത്തരത്തിൽ ഫോട്ടോഗ്രാഫിയെ ഒന്ന് ജനകീയമാക്കാനും, അതായത് നമ്മളുടെ ഒരു സ്കില്ലിലൂടെ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കാനും, അല്ലെങ്കിൽ അവർക്കൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. സെയ്ദ്, ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫി മേഖലകളിൽ തന്നെ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഈ ജേണി ആരംഭിക്കുന്നത്? എങ്ങനെയാണ് ഇത് നമ്മൾ ഈ തുടക്കം കുറിക്കുന്ന ഒരു 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 പോയിന്റ് ഉണ്ടാവുമല്ലോ ഇതിലേക്ക് ഇറങ്ങാമെന്ന് പറയുന്നത്, ആ ഒരു പോയിന്റ് എങ്ങനെയാണ്? അത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതായത് ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന ഒരു 3.2 MP സോണിയുടെ ഒരു ക്യാമറയിലാണ്, ചെറിയൊരു ക്യാമറയിലാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ മലയാള മനോരമയുടെ മെട്രോ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റ്, അതിൽ സിറ്റിസൺ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ, മീൻസ് അതിലേക്ക് ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഫോട്ടോഗ്രാഫ്സ് അയക്കുകയും ഏകദേശം 150 പടങ്ങൾ മനോരമ മെട്രോയിൽ പ്രസിദ്ധീകരിച്ചു വന്നു. അപ്പം അങ്ങനെ അതിൻ്റെ അതായത് സ്റ്റോറി കണ്ടെത്തി അതിനെ ഫോട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ അയച്ചു കൊടുക്കുക. ആ സമയത്ത് പ്രമുഖ കഥാകൃത്തായിട്ടുള്ള GR ഇന്ദുഗോപൻ അദ്ദേഹമായിരുന്നു അതിൻ്റെ എഡിറ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോത്സാഹനം വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആ പടങ്ങൾ അയക്കുമ്പോൾ അതിനോടൊപ്പം ഉള്ള എഴുത്തുകളും ഞാൻ എന്നെക്കൊണ്ട് ഞാൻ എഴുതുന്നത് തന്നെ അദ്ദേഹം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ അതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു. അങ്ങനെ ഗ്രാജുവലി ആ എഴുത്ത് ഒരു ടെക്നോളജി, ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി മേഖലയിലേക്ക് ഉള്ള ഒരു എഴുത്തിലേക്ക് ആ ഒരു ഫോട്ടോഗ്രാഫ്സിനോടൊപ്പമുള്ള എഴുത്തുകൾ മാറി, അങ്ങനെ മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള നിരവധി ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളും പ്രിൻ്റ് മീഡിയയിലും ഒക്കെ ടെക്നോളജി കോളം കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചു. നിലവിലും ടെക്നോളജി കോളം എഴുതുന്നുണ്ട്. അപ്പം അത് ശരിക്കും ഫോട്ടോഗ്രാഫി തന്ന ഒരു ഒരു സംഭാവനയാണ്, അല്ലെങ്കിൽ സമ്മാനമായിട്ടാണ് ഞാൻ എഴുത്തിനെ കാണുന്നത്. അങ്ങനെ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് എഴുത്തിൻ്റെ മേഖലയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും തുടക്കം ഇത് തന്നെയാണ്, ഒരു ചെറിയ ക്യാമറയിൽ നിന്ന് തുടങ്ങിയ ഒരു ജേണിയാണ് അതിൻ്റെ ആരംഭം. അതാണ്
ഈ എഴുത്തിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? ഈ എഴുത്തിൻ്റെ ജേണി പ്രോസസ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ സാധാരണ ഒരു എഴുത്തുകാരനാവുക എന്ന് പറയുന്നത് നിസ്സാരൊരു സംഭവം കൂടിയല്ലല്ലോ. അപ്പോൾ അത് ആ ഒരു എഴുത്തിൻ്റെ വഴിയിലേക്കും കൂടി മാറി അതോടൊപ്പം ഈ ഫോട്ടോഗ്രാഫിയും കൂടെ കൊണ്ടുപോകുമ്പോഴേക്കും ഈ ഒരു ഹെക്റ്റിക് പ്രോസസ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ട്? ഇല്ല, വളരെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. കാര്യം ശരിക്കും ഈ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ ഈ മെയിലിംഗ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് വേണാട് എന്ന് പറയുന്ന ഒരു മെയിലിംഗ് ഗ്രൂപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിരവധി ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൊക്കെ ഇങ്ങനെ ആ ഗ്രൂപ്പുകളൊക്കെ ചെറുതായിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ പിന്നീട് ഓർക്കുട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വന്നപ്പോൾ അതിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ആ എഴുത്തിനോടൊരു താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സിറ്റിസൺ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്ന ചിത്രങ്ങളോടൊപ്പമുള്ള വിവരങ്ങൾ എഴുതി ചേർത്ത് അന്ന് മെയിലിലാണ് നമ്മൾ അയക്കുന്നത്. എന്തെങ്കിലും ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് പകർത്തി മെയിലിൽ അയക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ അതോടൊപ്പം എഴുതുകയും ചെയ്യും. അപ്പോൾ ആ അങ്ങനെ എഴുതിയ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഞാൻ അയക്കുന്ന ആ എഴുത്തുകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുകയും അങ്ങനെ ഗ്രാജ്വലി അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ എന്ന് വിവിധ സുഹൃത്തുക്കൾ ചോദിക്കുകയും മേഖലയിൽ എഴുത്തുകാരായിട്ടുള്ള സുഹൃത്തുക്കൾ ചോദിക്കുകയും അങ്ങനെയാണ് എൻ്റെ മേഖലയായിട്ടുള്ള എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആ മേഖല തിരഞ്ഞെടുക്കുകയും അതിൽ വിവിധ ഗാഡ്ജറ്റുകളും ശരിക്കും ആ ഞാൻ തുടങ്ങുന്ന സമയത്ത് അത്രയധികം പരിചിതമല്ലാത്ത ഒരു മേഖലയായിരുന്നു ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം അതിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ എഴുതാൻ സാധിച്ചു എന്നുള്ളതും കാര്യം അത് ഈ ഇത്തരത്തിലൊരു ഫോട്ടോഗ്രാഫിയുടെ കൂടെ കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത്. സെയ്ത് ഇപ്പോൾ ഒരു മാസം നമുക്കിപ്പോൾ കിട്ടുന്നൊരു വർക്ക്, ഇപ്പോൾ സെയ്ത് പോയി അന്വേഷിച്ചെടുക്കുന്ന വർക്കുകൾ ഒക്കെ ആവട്ടെ, അത് ഓരോന്നിനും ഒരു തിരഞ്ഞെടുപ്പ് രീതി ഉണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മളിപ്പം ഒരുപാട് വർക്കുകൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഒരു വർക്കിലേക്കായിട്ട് എടുക്കുമ്പോഴേക്കും എടുക്കുന്ന ഒരു മുൻകരുതൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും ഈ വർക്കുകളൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നതായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, അതായത് സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കുമെന്നുള്ള. അപ്പോൾ അങ്ങനെ ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന ഒരു എൻവയോൺമെൻറ്റ് മാഗസിൻ പ്രശസ്തമാണ്, ഓൺലൈനിൽ അതിൻ്റെ അത് അവൈലബിൾ ആണ്. അതോടൊപ്പം മൊങ്കാബേ ഇന്ത്യ, അതും വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പരിസ്ഥിതി മാഗസിനാണ്. അതോടൊപ്പം ദ ക്വിൻറ്റ്, ഇതിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പരിസ്ഥിതി സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ, ഫോട്ടോഗ്രാഫ്സൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പരിസ്ഥിതി സംരക്ഷണത്തിനും അതോടൊപ്പം പരിസ്ഥിതിയെ പറ്റി മറ്റുള്ളവർക്ക് ഒരു അറിവുണ്ടാകാനും നമ്മുടെ ഫോട്ടോഗ്രാഫ്സിലൂടെ സാധിക്കുന്നു എന്നുള്ള ആ സന്തോഷമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അസൈൻമെൻറ്റ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യം. നമ്മുടെ മാനസികമായുള്ള സന്തോഷവും അതോടൊപ്പം സമൂഹത്തിന് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോട്ടോ ചിത്രങ്ങളിലൂടെ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിലൂടെ കൊണ്ടുവരാൻ സാധിക്കും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മലയാള മനോരമയിലെ മെട്രോയിലൂടെ ഒരുപാട് ചിത്രങ്ങളിലൂടെ ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റാണ് നമ്മുടെ പിന്നെ പൊന്മുടിയിലുള്ള ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ ശോചനീയ അവസ്ഥ. അത് പത്രത്തിൽ വന്ന ഉടനെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ശംഖുമുഖത്തെ നമുക്കറിയപ്പെട്ട നിലവിലെ കോഫി ഹൗസ് പ്രവർത്തിക്കുന്ന, ഓൾഡ് കോഫി ഹൗസ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ മേൽമൂടിയൊക്കെ അയച്ചിട്ടിട്ട് അത് അതിൻ്റെ മുകളിൽ ടാർപോളിൻ കൊണ്ട് മൂടിയിരിക്കുന്ന ഒരവസ്ഥയിലുള്ള പടം എടുത്ത് മെട്രോയിൽ അയക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും അന്ന് തന്നെ പിന്നെ അതിനുള്ള നടപടി കാര്യം അതിൻ്റെ മേൽക്കൂര ദ്രവിച്ച് അതൊരു വലിയൊരു നമ്മുടെ ഒരു പൈതൃക സ്വത്ത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ചിത്രത്തിലൂടെ നമുക്ക് ഇടപെടാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടാനായിട്ട് താല്പര്യമുള്ളത്. അതാണ് തുടർന്ന് വരുന്നത്. ചെയ്തതിനോടൊപ്പം അഭിനയവും കൂടി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഫോട്ടോഗ്രാഫി, എഴുത്ത്, അഭിനയം, എല്ലാം മൂന്നും ക്രിയേറ്റീവ് വർക്ക്സാണ്, എല്ലാം കൂടി ഒരു മനുഷ്യനുമാണ്. അപ്പോൾ ഈ അഭിനയത്തിലേക്കുള്ളൊരു സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിലേക്കുള്ള റോളുകളും ഓഫേഴ്സൊക്കെ വരുന്നത് എങ്ങനെയാണ്? ആ അതൊരു ബ്ലോഗർ എന്നുള്ള രീതിയിൽ, അതായത് വീഡിയോ കണ്ടൻറ്റുകളൊക്കെ ഞാൻ പ്രസൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം പ്രൊഫഷണലി ബ്ലോഗിംഗ് മേഖല തിരഞ്ഞെടുത്തിട്ടില്ല. ശരിക്കും നമ്മുടെ പ്രമുഖരായിട്ടുള്ള സുജിത് ഭക്തൻ പോലെയുള്ള ബ്ലോഗേഴ്സിൻ്റെ ആ സമയത്തൊക്കെ തന്നെയാണ് ഞാനും ബ്ലോഗിങ്ങിലേക്ക് എത്തുന്നത്. പക്ഷേ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് എൻ്റെ മുഖം മാത്രം പരിചിതമായിരിക്കില്ല. എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് മീൻസ് എനിക്ക് താല്പര്യമുള്ള കണ്ടൻറ്റുകൾ ഞാൻ ഇപ്പോഴും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനെ ഒരു പ്രൊഫഷണലായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇതിനകത്ത് താങ്കളുടെ ചോദ്യത്തിന് ഈ അഭിനയം എന്നതിലേക്ക് എത്തിയത് ആഷിക് അബു സാറിൻ്റെ നാരദൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ദീപക് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബ്ലോഗിങ് അല്ലെങ്കിൽ ബ്ലോഗർ എന്നുള്ള രീതിയിൽ എന്നെ കണ്ടതുകൊണ്ടാണ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്നെ ആ സിനിമയിലേക്ക് ഒരു ചെറിയ ന്യൂസ് മീൻസ് ഒരു പ്രസൻറ്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുകൊണ്ടൊരു വാർത്ത അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ ആ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ ദീപക് നമ്പൂതിരി എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും എൻ്റെ ഒരു വേറെ രൂപം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ന്യൂസ് മീഡിയയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ നമ്മളേതായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അത് കണ്ടിട്ട് നമ്മൾ വിളിച്ചു, നമ്മളത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സന്തോഷം. അപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് എത്തിയതും ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസൻറ്റേഷൻ ഒക്കെ ആ ഒരു മീൻസ് ഒരു ജേണിയാണ്. അപ്പോൾ ജേണിയിലിങ്ങനെ ഓരോരോ പടികൾ നമുക്ക് കയറാൻ സാധിക്കുന്നു, അതിന് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കും സന്തോഷമുണ്ട്, നമ്മുടെ ചുറ്റുമുള്ളവർക്കും സന്തോഷം നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സീരിയലിലെ ലൊക്കേഷനിലൊക്കെ പോയി ചിത്രങ്ങൾ എടുക്കാറുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ അവിടുത്തെ ഉള്ളൊരു വർക്കിംഗ് ലൊക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടെ, അവിടെ പോയി അങ്ങനെ ചിത്രങ്ങൾ എടുക്കുക, ലൊക്കേഷൻ സ്റ്റിൽസായിട്ടൊക്കെ എടുക്കുന്ന അങ്ങനെ രീതിയിൽ ചെയ്യാറുണ്ടോ? അല്ല, ഫോട്ടോഗ്രാഫർ ആയിരിക്കുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫർ ആയിരിക്കും, മറ്റു ജോലികളിൽ ഏർപ്പെടാറില്ല. അതുപോലെ അതോടൊപ്പം തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സിനിമയിൽ ആ സിനിമയിലൊന്നും ചിത്രങ്ങളൊന്നും പാർട്ടിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ സിനിമയുടെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ സീരിയലിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നടൻ എന്നുള്ള രീതിയിലേക്ക് നമ്മളവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മളവിടെ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ആ സാഹചര്യങ്ങളൊന്നും ഫോട്ടോഗ്രാഫിയുമായുള്ള മേഖലയിലേക്ക് കടക്കാറില്ല എന്നുള്ളതാണ് കാര്യം. എവിടെയാണോ നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ ഉണ്ടായിരിക്കുന്ന ആ അവസരങ്ങളിലൊക്കെ ആ വ്യക്തിയായിരിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കഥാപാത്രം ശരിക്കും ഇതെല്ലാം ഒരു അഭിനയം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വേഷങ്ങൾ അഭിനയിക്കുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻസിലെത്തുമ്പോൾ ആ രീതിയിൽ പെരുമാറുക, അവിടെ ചിത്രങ്ങൾ എടുക്കാൻ തുനിയാറല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈ ബ്ലോഗിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ അഭിനയം ആയിക്കോട്ടെ ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, കുറച്ചുകൂടെ നമ്മുടേതാണെന്ന് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടേതാണെന്ന് തോന്നുന്ന ഒരു പ്രൊഫഷൻ ഏതായിരിക്കും, അതിൻ്റെ റീസൺ കൂടി എന്താ? അല്ല, ബേസിക്കലി ഞാൻ ഒരു അധ്യാപകനാണ്. ഞാൻ എൻ്റെ ഒരു ഒരു ടെക്നോളജിയിലേക്ക് വരാൻ സാധിക്കുന്നത് എൻ്റെ ഒരു അധ്യാപന മേഖലയിലെ ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ദൈനംദിനം പഠിക്കുക എന്നുള്ളൊരു ഒരാഗ്രഹമുണ്ടല്ലോ. അപ്പോൾ അത് ശരിക്കും ഞാനൊരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ആണ് എനിക്ക് അത്തരത്തിലുള്ളൊരു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ജനങ്ങളിലേക്കും കൂടുതൽ ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ അധ്യാപനം പ്രൊഫഷനൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് അധ്യാപകനായിട്ട് പ്രവർത്തിക്കുന്നത്. അത് കമ്പ്യൂട്ടർ സയൻസിൽ ഒരു സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. അപ്പം അതിനോടൊപ്പം ഫ്രീ ടൈം നമുക്ക് കിട്ടുന്ന സമയങ്ങൾ, വൊക്കേഷൻ സമയങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ ഇനി വരുന്ന വർക്കുകൾ എങ്ങനെയൊക്കെ? ഇപ്പോൾ നമ്മളൊരു ഫോട്ടോഗ്രാഫി ഒരു ഇത് പോലും പലരിലേക്കും എത്താനും റീച്ച് ഉണ്ടാക്കാനും ഒക്കെ പ്രധാനമായും സാധിക്കുന്നതാണല്ലോ. അപ്പോൾ വരുന്ന വർക്കുകളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഇപ്പോൾ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാവാറുണ്ടോ പ്രധാനമായിട്ടും? ഇപ്പോൾ ഫോട്ടോഗ്രാഫി എടുക്കുന്നതിനോടൊപ്പം തന്നെ എനിക്കിപ്പോൾ ബ്ലോഗിങ് ചെയ്യണമെന്നുണ്ടോ, അല്ലെങ്കിൽ പോയി അഭിനയിക്കണം എന്നുള്ളൊരു താല്പര്യം വരുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു ടൈം കൺസ്ട്രെയിൻസോടുകൂടി തന്നെയാണ് ഇപ്പോൾ വർക്കുകളൊക്കെ ഫിൽട്ടർ ചെയ്യുന്നത്? അല്ല, അതിനകത്ത് നമ്മളെ അറിയുന്ന ആളുകളായിരിക്കും മിക്കവാറും. നമ്മൾ ഇന്ന പ്രൊഫഷനാണ്, നമുക്ക് ഇന്ന ജോലിയുണ്ട് എന്നൊക്കെയുള്ള അറിയുന്ന ആളുകളായിരിക്കും മിക്കവാറും നമ്മൾ ഇത്തരത്തിൽ സമീപിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളെപ്പറ്റി പൂർണ്ണമായിട്ടും അറിയാമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അവർക്കും നമ്മൾ എന്തൊക്കെ ചെയ്യും, നമ്മുടെ സ്ട്രെങ്തൊക്കെ അറിയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു രീതിയാണ് അവിടെ പിന്തുടരുന്നത്. ഇതിപ്പോൾ ട്രിവാൻഡ്രം തന്നെ ആയിരിക്കുമല്ലോ കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അതോ കേരളം അല്ലെങ്കിൽ ഒരു റീലൊക്കേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിലവിൽ തിരുവനന്തപുരമാണ് നമ്മുടെ ഏറ്റവും കാര്യം. തിരുവനന്തപുരം മറ്റു ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. കാര്യം തിരുവനന്തപുരം നമുക്ക് ഏറ്റവും അനുയോജ്യമായുള്ള നഗരമാണ്. ഒരു ഗ്രാമീണ അന്തരീക്ഷം നൽകുന്ന ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം. അപ്പം എനിക്ക് എറണാകുളത്ത് പോയി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ അതിനൊരു ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. തിരുവനന്തപുരം വിട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഫാമിലിയെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നത്. സാർ, എൻ്റെ കുടുംബം എങ്ങനെയാണ്, അവർ നൽകുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ഇതും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മൂത്ത മകൻ ഒരു ഓട്ടിസ്റ്റിക്കായിട്ടുള്ള കിഡാണ്. അവരിപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശരിക്കും അവൻ്റെ സന്തോഷം ഈ പറഞ്ഞ ഞാൻ പകർത്തുന്ന ചിത്രങ്ങളും അല്ലെങ്കിൽ എൻ്റെ വർക്കുകളൊക്കെ കാണുമ്പോൾ അവൻ നോൺ വെർബലാണ്, സംസാരിക്കില്ല. അപ്പം അത്തരത്തിൽ അവൻ്റെ ഒരു സന്തോഷം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാര്യം ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്.
അതോടൊപ്പം ഈ നമ്മൾ ആക്ട് ചെയ്യുന്നത് കാണുമ്പോൾ അപ്പം അവൻ്റെ ഒരു സന്തോഷം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ എൻ്റെ പിന്നീടുള്ള രണ്ട് മക്കൾ, രണ്ട് മൂത്ത മകൻ്റെ പേര് യാസിൻ എന്നാണ്, അവനിപ്പോൾ 10-ാം ക്ലാസ്സിൽ റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് വഴുതക്കാട് പഠിക്കുന്നു. രണ്ടാമത്തെ മകളാണ് അവൾ, യസ്ന എന്നാണ് പേര്. 8-ാം ക്ലാസ്സിൽ, നിലവിൽ 8-ാം ക്ലാസ്സിൽ പട്ടം മോഡൽ ഗേൾസ് സ്കൂളിൽ പഠിക്കുന്നു. ഏറ്റവും ഇളയ ആൾ യാസിർ എന്നാണ് മകൻ, നിലവിൽ 3-ാം സ്റ്റാൻഡേർഡിലാണ്, നമ്മുടെ ഇവിടെ മരിയൻ മില്ല കോൺവെൻ്റ് കുമാരപുരത്ത് പഠിക്കുന്നു. അപ്പോൾ 3 മക്കളാണ്. വൈഫ് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് തന്നെയാണ്, നിസാന എന്നാണ്. പുള്ളിക്കാരി കാര്യവട്ടെ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മോൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മോനെ നോക്കി വീട്ടിൽ ആണ്, നിലവിൽ ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് വളരെ നേരത്തെ ചോദിച്ചാൽ ചോദ്യത്തിന് സാങ്കേതിക തകരാറുള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവോടെ ഞാൻ ഇതിനോട് ചേർത്തോളട്ടെ. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന ഇത് ഈ രീതിയിൽ ഗൂഗിൾ ട്രസ്റ്റഡ് ഫോട്ടോഗ്രാഫർ ആക്കിയത് തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിനോട് നമുക്കൊരു പ്രത്യേക ഒരു നമുക്ക് തന്നെ ഒരു എന്താ ഒരു കടപ്പാടുണ്ട്. എന്നാലും തിരുവനന്തപുരം നഗരത്തിലെ 100-ഓളം ചിത്രങ്ങൾ പകർത്തിയാണ്, 360 ചിത്രങ്ങൾ പകർത്തിയാണ് ഗൂഗിൾ ട്രസ്റ്റഡ് ഫോട്ടോഗ്രാഫർ ആയത്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ഒരു അന്ന് ഈ 360 ക്യാമറ ഒന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു ഞാനൊരു ഐഫോൺ, അന്ന് ഐഫോണിലാണ് ഈ 360 പടങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഐഫോൺ വാങ്ങുകയുണ്ടായി. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുണ്ട് ഉള്ള ചിത്രങ്ങൾ പകർത്തിയിട്ടാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചത് എന്നുള്ളത് തന്നെ തിരുവനന്തപുരത്തിനോടുള്ള ഒരു കടപ്പാട് എന്നുള്ള കാരണം തന്നെയാണ്. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ എറണാകുളം, എറണാകുളം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം വന്ദേ ഭാരതിൽ രാവിലെ കയറി കഴിഞ്ഞാൽ വളരെ തുച്ഛമായ സമയം കൊണ്ട് നമുക്ക് എറണാകുളത്ത് എത്താം. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ട് ഒരു റീലൊക്കേഷൻ എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. തീർച്ചയായിട്ടും എറണാകുളത്തും നിരവധി സുഹൃത്തുകൊണ്ട് ഞാൻ അഭിനയം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം, കേരളത്തിൽ മാത്രമല്ല തെക്കേന്ത്യയിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ സന്ദർശിക്കാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ യാത്രയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതോടൊപ്പം ഈ മകൻ്റെ ഒരു കാര്യം, അവന് ഈ രാത്രി സമയങ്ങളിൽ എന്നിൽ നിന്ന് വിട്ടു നിൽക്കില്ല കാര്യം, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മീൻസ് ചിലപ്പോൾ ഒരു വളർച്ചയെ ബാധിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. പക്ഷേ എങ്കിലും അത് ജീവിതം എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളത്. അപ്പം അവന് ഞാൻ എവിടെ പോയാലും മകനെയും കൊണ്ടുപോകാറുണ്ട്, കാര്യം അവൻ വിട്ടു നിൽക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ചില സമയങ്ങളിൽ ചില വർക്കുകൾക്ക് ഒരു തടസ്സമായിട്ട് വരും എന്നുണ്ടെങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ ഒരു മീൻസ് വെൽബീയിങ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വർക്കുകളൊക്കെയാണ് ഏറ്റെടുത്ത് ചെയ്യാറുള്ളത്. എന്തായാലും സയ്യിദ് വളരെയധികം സന്തോഷം സയ്യിദിൻ്റെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും അല്ലെങ്കിൽ കുടുംബവിശേഷങ്ങളും ഒക്കെ തന്നെ സീ മലയാള ന്യൂസുമായിട്ട് പങ്കുവച്ചതിന് ഒത്തിരിയധികം നന്ദി. എന്തായാലും സയ്യിദ് തുടർന്നും അങ്ങോട്ടും ഇതുപോലുള്ള വർക്കുകളും കാര്യങ്ങളും, ഇപ്പോൾ അഭിനയമായിക്കോട്ടെ അധ്യാപകനുമായിക്കോട്ടെ, ബ്ലോഗിംഗ്, ഫോട്ടോഗ്രാഫി, അങ്ങനെ എണ്ണിയാലൊന്നുങ്ങാതെ അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സയ്യിദ് തുടർന്നുള്ള ജീവിതത്തിലും ഇതുപോലുള്ള സന്തോഷങ്ങളുണ്ടാവട്ടെ. വളരെയധികം നന്ദി, താങ്ക് യു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.